ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടില്ല. ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല രുചിയുള്ള ഒരു മീൻ പൊരിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേഗം നോക്കാം. അപ്പോൾ ആദ്യത്തെ ചാനൽ കാണുന്നവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാനിവിടെ അയല മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നാലെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മീൻ വെച്ച് വേണമെങ്കിലും ചെയ്യാം. വലിയ മീനാലും കഷ്ണ മീനാലും ഒന്നും കുഴപ്പമില്ല. അപ്പോൾ അതിന് നമുക്കിതുപോലെ ഒന്ന് സ്ലിറ്റിട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതേ ഞാൻ ഫുള്ളായിട്ടൊന്ന് സ്ലിറ്റിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് മത്തിയിൽ ചെയ്യുകയാണെങ്കിലൊക്കെ നല്ല രസം ഉണ്ടാവും കേട്ടോ. ഇത് വേറെ തന്നെ ഒരു മസാലയാണ്, നല്ല രുചിയുള്ളൊരു മസാലയാണ്. അപ്പോൾ നമുക്ക് മീൻ അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ചെറിയുള്ളിയാണ്. ഒരു അഞ്ചെട്ട് ചെറിയുള്ളി ഉണ്ടാവും. ചെറുതായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് ആണെങ്കിൽ ഒരു അഞ്ചെട്ടെണ്ണം എടുത്താൽ മതി. പിന്നെ ഒരു ഏഴോ എട്ടോ വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് പച്ചമുളകാണ്. ഞാനിവിടെ ഉണ്ടമുളകാണ് ഇട്ടെടുത്തില്ല, നല്ല എരിവുള്ള മുളകാണ്. അതുകൊണ്ട് ഞാൻ നാലെണ്ണം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരെണ്ണം ഞാൻ അങ്ങനെ ചേർത്തു. ബാക്കി മൂന്നെണ്ണം ഞാൻ കുരു കളഞ്ഞിട്ട് ചുമ്മാ തൊണ്ട് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലി മാത്രമാണ് എടുത്തിട്ടുള്ളത്. സാധാ പച്ചമുളക് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു ആറെണ്ണമൊക്കെ എടുക്കാം. അപ്പോൾ എരിവ് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. നമ്മൾ പച്ചമുളക് മസാലയിൽ അരച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാവുക. ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ പിന്നെ നമ്മൾ ചേർക്കുന്നത് മല്ലിയിലയും പുതിനയിലയാണ്. അപ്പോൾ ഒരു അരപ്പിടി മല്ലിയിലയും ഒരു കാൽ പിടി പുതിനയിലയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ കപ്പ് പറയുകയാണെങ്കിൽ അര കപ്പ് കാൽ കപ്പ് എന്നുള്ള അളവിൽ എടുത്താൽ മതി. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കും ഒരു ചെറിയ നാരങ്ങയുടെ നീരാണ് കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് ചേർക്കുന്നുണ്ട്. നാരങ്ങ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പകരം തൈര് എടുക്കാം. തൈരും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ വാളമ്പുള്ളി ഉണ്ടല്ലോ, അതൊന്ന് പിഴിഞ്ഞ് ചേർത്താലും മതി. കുറച്ചൊന്ന് കുതിർത്തിയിട്ട് അപ്പോൾ നമ്മളിത് നാരങ്ങ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൽക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികൾ നമ്മൾ ഇത്രയേ ചേർക്കുന്നുള്ളൂ, കൂടുതലൊന്നും ചേർക്കുന്നില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല പോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മസാല. നമ്മളിതിൽ മല്ലിയിലയും പുതിനയിലയും ചേർത്തു എന്ന് വെച്ച് അതിൻ്റെ കുത്തുന്ന ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അത് ഇഷ്ടമല്ലാത്തവർക്കും ഇതുണ്ടാക്കി കഴിക്കാം കേട്ടോ, ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് മീനിൽ ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ മൂന്ന് മീൻ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ മീനിലും നമുക്ക് ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം. മൊത്തമായിട്ട് മസാല നല്ലപോലെ പിടിക്കണം. അപ്പോൾ ഇത് മസാലയൊന്ന് പിടിക്കാനായിട്ട് നമ്മൾ കുറച്ച് നേരം വെക്കണം. എന്നാലേ നന്നായിട്ട് ഉള്ളിക്കൊക്കെ മസാല ഇറങ്ങുള്ളൂ. കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കുക. അതിനുശേഷം മാത്രം എടുത്ത് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ അതേ ഞാനെല്ലാം ഒന്ന് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മണിക്കൂർ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കുന്നത്. വെളിച്ചെണ്ണ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ എടുക്കുന്ന അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ നമുക്ക് മീൻ ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊരു മണമാണ് കേട്ടോ ഈ മീൻ. നമ്മളിങ്ങനെ ഈ മസാലയിൽ പൊതിഞ്ഞ് വെളിച്ചെണ്ണയിൽ വെക്കുന്ന സമയത്ത് നല്ലൊരു മണം ഉണ്ടാവും. അപ്പോൾ നമുക്കിതേ എല്ലാം വെച്ച് കൊടുക്കാം. പിന്നെ ബാക്കി വന്നിട്ടുള്ള മസാലയിൽ കുറച്ച് ഞാൻ ഇതിൻ്റെ മേലെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ സാധാ മസാല പോലെയല്ല, ഇതിൻ്റെ മസാല ഒന്ന് പിടിക്കണമെങ്കിൽ രണ്ട് മൂന്ന് കോട്ടിംഗ് ആയിട്ട് നമ്മൾ മേലെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരു സൈഡ് ഒന്ന് റെഡിയാവുന്ന സമയത്ത് നമ്മൾ ഇനി ഇതൊന്ന് തിരിച്ചിടാൻ പോവാണ് കേട്ടോ. അപ്പോൾ തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ വീണ്ടും കുറച്ച് മസാലയും കൂടി ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഉള്ളിക്ക് നല്ലപോലെ മസാല ഇറങ്ങിക്കിട്ടുക. നന്നായിട്ട് ഇതിൽ കോട്ടായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള ഫുൾ മസാല ഇനി ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനി ഒരു തവണയും കൂടി ഒന്ന് മറിച്ചിരുന്ന സമയത്ത് ഇതിലേക്ക് നന്നായിട്ട് മസാല പിടിക്കും. അപ്പോൾ നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മൊരിഞ്ഞിട്ട് വേണോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഒരുപാട് മൊരിഞ്ഞ് കഴിക്കുന്നവരുണ്ടാവും, അല്ലാതെ കഴിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ അത് ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് ചെയ്യുക. നമ്മൾ സാധാരണ മീൻ പൊരിച്ച് ചട്ടിയിൽ ചോറിട്ട് കഴിക്കാമല്ലോ, അതേപോലെ തന്നെ ഇതിൻ്റെ ചട്ടിയിൽ ചോറിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കാരണം മസാല ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ സൈഡും അത്യാവശ്യം മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതലും മൊരിക്കുന്നില്ല. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്കിനി ഇതെടുത്ത് മാറ്റാം. നല്ല ചൂടോടെ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുന്ന വിചാരിക്കുന്നു. മുമ്പത്തെ നമ്മുടെ മീൻ പൊരിച്ചതിൻ്റെ റെസിപ്പി ഒരുപാട് പേര് ട്രൈ ചെയ്ത് നല്ല കിടുക്കം ഫീഡ്ബാക്കൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓൾറെഡി ക്ലിക്ക് ചെയ്യുക, എന്നാലേ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്.